ലോകെ ഞാൻ എന്നോട്ടം തികച്ചു സ്വർഗഗേഹേ വിരുതിനായി ലോകെ ഞാൻ എന്നോട്ടം തികച്ചു സ്വർഗഗേഹേ വിരുതിനായി പറന്നീടും ഞാൻ മറുരൂപമായി പരമേശു രാജൻ സന്നിധൗ പറന്നീടും ഞാൻ മറുരൂപമായി പരമേശു രാജൻ സന്നിധൗ സംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാസന്നദ്ധരായി നിന്നിടുന്നേ ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുന്തിരി എന്റെ മുന്തിരി ലേഖനം മൂന്നാം അധ്യായം ഹീബ്രൂസ് ചാപ്റ്റർ 3 വേഴ്സസ് 1 സഹോദരന്മാരെ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ നാം സ്വീകരിച്ചു പറയുന്ന അപ്പസ്തോലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. ആമേൻ. ശ്രദ്ധിച്ചു നോക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ശ്രദ്ധിച്ചു നോക്കുവിൻ. അപ്പസ്തോലനായ പൗലോസ് കൊരിന്ത്യർ അതേ ലേഖനത്തിന്റെ 12 അധ്യായം 1 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടുകൂടി ഓടുക. ആമേൻ. സ്തോത്രം. മൂന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ നമ്മൾ കാണുന്നു യേശുവിനെ നാം ശ്രദ്ധിച്ചു നോക്കണം. സ്തോത്രം. പന്ത്രണ്ടാം അധ്യായം രണ്ടാം വാക്യത്തിൽ നമ്മൾ കാണുന്നു യേശുവിനെ നോക്കുക. എനിക്ക് തോന്നുന്നു മൂന്നാമത്തെയാണോ നാലാമത്തെയാണോ വാക്യം ഓർക്കുന്നില്ല, അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അവിടെ എഴുതിയിരിക്കുന്നു യേശുവിനെ ധ്യാനിച്ചുകൊള്ളണം. സ്തോത്രം. ഈ മൂന്ന് കാര്യങ്ങൾ വളരെ വേഗം നിങ്ങളുടെ മുമ്പിൽ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്ന്, യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. രണ്ടാമത്, യേശുവിനെ നോക്കുക. മൂന്നാമത്, യേശുവിനെ ധ്യാനിക്കുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. മൂന്നാം അധ്യായത്തിൽ യേശു വിശ്വസ്തനെന്ന് തെളിയിക്കുന്ന ചില വാക്യങ്ങളാണ് ആദ്യം കാണുന്നത്. എന്തുകൊണ്ടാണ് യേശു വിശ്വസ്തനാണെന്ന് എഴുതിയിട്ട് താഴത്തെ വാക്യങ്ങളിൽ എഴുതിയിട്ട് ആ ഒന്നാം വാക്യത്തിൽ വന്നപ്പോൾ ശ്രദ്ധിച്ചവനെ നോക്കണമെന്ന് പറയാൻ കാര്യമെന്ന് അറിയാമോ? യേശുവിന്റെ വിളി കേട്ടിറങ്ങി വന്ന നാമം വന്നു പരശീശു സൂക്ഷയ്ക്കായി 30-ാമത്തെ വയസ്സിൽ താൻ രംഗപ്രവേശനം ചെയ്യുന്നു. തന്റെ ഉപവാസത്തിന് ശേഷം 3 പരീക്ഷാ ഘട്ടങ്ങൾ പിശാച് കൊണ്ടുവന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നതായ 3 പ്രത്യേക കാര്യങ്ങൾ. ഒന്ന്, വിശന്നു നിന്ന കർത്താവിന്റെ മുമ്പിലേക്ക് കല്ല് കൊടുത്തിട്ട് വെച്ചിട്ട് പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും ജീവിക്കുന്നു, ആയതിനാൽ നിന്റെ വിശപ്പടക്കാൻ ഒരു മാർഗമാണ് ഒരു വാക്ക് പറഞ്ഞാൽ ഈ കല്ല് അപ്പമായി മാറും. രണ്ടാമത്തേത്, ദേവാലയത്തിന്റെ അഗ്രത്തിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് പറഞ്ഞു, താഴേക്ക് ചാടുക, ദൂതന്മാരാൽ കാവൽ ചെയ്യപ്പെടുമെന്ന് വചനം പറഞ്ഞിട്ടുണ്ടല്ലോ, ആയതിനാൽ അവൻ നിന്നെ ദൂതന്മാരാൽ കാത്തുകൊള്ളും. മൂന്നാമതൊരു കാര്യം കൂടെ പറഞ്ഞു, ഈ ലോകം മുഴുവൻ എന്റെ ആധിപത്യത്തിലാണ്, നീ എന്നെ ഒന്ന് താണു വീണ് നമസ്കരിക്കാമെങ്കിൽ ഇതെല്ലാം നിന്റേതായി തീരും. സ്തോത്രം. അങ്ങനെ പിന്നീടുണ്ടായതായ നല്ലതും ചെറുതുമായ തീയതുമായ സകല കാര്യങ്ങളിലും യേശു വിശ്വസ്തത പാലിച്ചു. ആരോട്? പിതാവായ ദൈവത്തോട്. സ്തോത്രം. ഏതുദ്ദേശത്തോടുകൂടെ പിതാവായ ദൈവം
ദൈവപുത്രനായ ക്രിസ്തുവിനെ ഭൂമിയിൽ അയച്ചുവോ ആ അയപ്പിനോടുള്ള ബന്ധത്തിൽ യേശു കർത്താവ് എന്ത് ചെയ്തു? വിശ്വസ് പ്രമാണിച്ചു. അപ്പം കല്ലാക്കാൻ പറഞ്ഞ സ്ഥാനത്ത് നമ്മൾ ആയിരുന്നെങ്കിൽ ഇവൻ ചോദിച്ചതല്ലേ നമുക്കൊന്ന് തെളിയിച്ചു കൊടുക്കാന്ന് വിചാരിച്ച് നമ്മളായിരുന്നു നമ്മൾ എന്ത് ചെയ്തത്? കല്ലപ്പമാക്കി കൊടുത്തേ. എടുത്ത് ചാടാൻ പറഞ്ഞപ്പോൾ ദൈവദൂതന്മാർ കാത്തുകൊള്ളുമെന്ന് പറഞ്ഞതായ സാഹചര്യത്തിൽ വചനവും അങ്ങനെ പറയുന്നത് കൊണ്ട് നിശ്ചയമായിട്ടും നമ്മളൊന്ന് തെളിയിച്ചു കൊടുത്തേനെ അത് സംഭവ്യമാണെന്നുള്ളത്. മൂന്നാമത്തെ കാര്യം, എല്ലാം ഒന്ന് കാണിച്ചിട്ട് ഇതെല്ലാം കിട്ടുമെന്ന് പറഞ്ഞാൽ ഒന്ന് നമസ്കരിക്കാൻ ആരുമില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ തയ്യാറായെന്നും വന്നേക്കാം. സ്തോത്രം സ്തോത്രം. പക്ഷെ വിഷയം അയച്ച പിതാവിനോട് വിശ്വസ്തത പുലർത്തുവാൻ യേശുവിന് ഒരു മുൻകരുതലുണ്ടായിരുന്നു. യേശു കർത്താവ് നമ്മെ വിളിച്ച വിളിയെ കുറിച്ചാണ് മൂന്നാം അധ്യായത്തിന്റെ ഒന്നാം പ്രാരംഭ ഭാഗങ്ങളിൽ വായിക്കുന്നത്. അതോടൊപ്പം വായിച്ചുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ള സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തോലൻ മഹാപുരോഹിതനുമായി യേശുവിനെ ശ്രദ്ധിച്ചു നോക്കും. ശ്രദ്ധിച്ചു നോക്കുക, കാരണം അവനെ ശ്രദ്ധിച്ചു നോക്കാമെങ്കിൽ അവൻ എവിടെല്ലാം വിശ്വസ്തത കാണിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. സ്തോത്രം. അവനെ കല്ലെറിഞ്ഞു കൊല്ലാനായി ജനം അടുത്തപ്പോഴും വിശ്വസ്തത പാലിച്ചു. രാജാവാക്കുവാൻ ശ്രമിച്ചപ്പോഴും വിശ്വസ്തത പാലിച്ചു. കാരണം അവന്റെ രാജ്യത്തെ വിഹത്തിലെ നല്ലതെന്ന് ആർക്കറിയാം? യേശുവിനറിയാം. അപ്പം അടിച്ചപ്പോഴും ക്രൂശിന്മേൽ കിടന്നപ്പോ ഒരു ചോദ്യം കൂടെ ചോദിച്ചെന്താ? നീ എല്ലാരെയും രക്ഷിച്ചതല്ലേ, നീ ശരിക്കും രാജാവാണെങ്കിൽ ദൈവപുത്രനാണെങ്കിൽ നീ ഇപ്പൊ ഒന്ന് തെളിയിച്ചതാ. പക്ഷെ അവിടെയും ഇറങ്ങി വന്നിരുന്നെങ്കിൽ പിതാവ് അയച്ച പദ്ധതി നിറവേറത്തില്ല. സ്തോത്രം. അവിടെ വിശ്വസ്തത കാണിക്കേണ്ടത് യേശുവിന്റെ ഉത്തരവാദിത്വമായിരുന്നു. ആരോട്? പിതാവായ ദൈവത്തോട്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ സകല കാര്യങ്ങളിലും പുത്രനായ ക്രിസ്തു വിശ്വസ്തത പാലിച്ചു എന്ന് തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ചുരുക്കത്തിൽ പറഞ്ഞാൽ യേശു വിശ്വസ്തത പുലർത്തി പിതാവിനോട്. ഈ യേശു സ്വർഗീയ വിളിയായി നമ്മെ വിളിക്കുന്നു. വിളിച്ച ദൈവത്തോട് നാം എന്ത് ചെയ്യണം? വിശ്വസ്തത. അതാണ് മൂന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം. ഇനി പന്ത്രണ്ടാം അധ്യായത്തിലേക്ക് വന്നാട്ട് സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുന്നിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വച്ചിരിക്കുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തു ഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. വിശ്വസത പാലിക്കാൻ. രണ്ടാമത് യേശുവിനെ നോക്കുക. എന്തിനു വേണ്ടിയാ നോക്കേണ്ടത്? യേശു കർത്താവ് സ്ഥിരതയോടെ ഭൂമിയിലായിരുന്നപ്പോ ഓട്ടം ഓടി. അങ്ങനല്ലേ വായിക്കുന്നത്? യേശു സ്ഥിരതയോടെ ഓട്ടം ഓടി. കാരണം പിതാവ് തന്നെ അയച്ചതിന്റെ ഉദ്ദേശം നന്നായി താൻ അറിഞ്ഞിരുന്നതുകൊണ്ട്. ഈ വാക്യത്തെ അടിസ്ഥാനമാക്കി നമ്മൾ ചിന്തിക്കുക. യേശു സ്വർഗീയ വിളിയായി നമ്മെ വിളിച്ചപ്പോൾ നാം നമ്മുടെ വിളിയിൽ ഓട്ടത്തിൽ സ്ഥിരതയോടെ ഓടണം. സ്ഥിരതയോടെ ഓടുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? മുറുകെ പറ്റുന്ന പാപം, പിന്നെ ഭാരം, ഇതിനെ വിട്ടകന്നുകൊണ്ട് നമ്മുടെ ചുറ്റും വലിയൊരു സമൂഹം നിൽക്കുന്നത് കൊണ്ട് എന്താ എഴുതിയിരിക്കുന്നത്? മുറുകെ പറ്റുന്ന പാപം
സ്ഥിരതയോടെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തുന്നതുമായ യേശുവിനെ നോക്കുക. അടുത്ത മൂന്ന് കാര്യങ്ങളാണ് നമ്മുടെ ചിന്താ വിഷയം. എന്തിനു വേണ്ടി യേശുവിന്റെ മുഖത്തേക്ക് നോക്കണം? ഒന്ന്, ഒന്നാം വാക്യത്തിൽ കൂടെ നമ്മൾ കണ്ടു, സ്ഥിരതയോടെ ഓടണമെങ്കിൽ യേശുവിന്റെ മുഖത്ത് നോക്കണം. ആദ്യത്തേത് സൂക്ഷിച്ചു നോക്കണം, വിശ്വസ്തതയോടെ ജീവിക്കാൻ. രണ്ടാമത് അവന്റെ മുഖത്തേക്ക് നാം നോക്കിക്കൊണ്ട് ഓടണം, കാരണം സ്ഥിരതയോടെ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് സ്ഥിരതയോടെ ഓടുക. സ്തോത്രം. താഴേക്ക് രണ്ടാം വാക്യത്തിൽ കാണുന്നു, വിശ്വാസത്തിന്റെ നായകൻ പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി. അപമാനം സുവിശേഷ വേലയ്ക്കായി താല്പര്യപ്പെട്ട നാളുകളിൽ അതിനുവേണ്ടി അധ്വാനിക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരോട് സ്നേഹത്തിന്റെ ഭാഷയിൽ ഓർമ്മിപ്പിക്കാനുള്ളത്, അപമാനം അലക്ഷ്യമാക്കി കളയാൻ ഒരു മനസ്സുണ്ടെങ്കിലേ സുവിശേഷ വേല ചെയ്യാൻ കഴിയും. അതിന് പറ്റുന്നത് അലക്ഷ്യമാക്കാൻ കഴിഞ്ഞാലേ നടക്കൂ. നമ്മെ പരിഹസിക്കുമ്പോൾ തിരിച്ചു പരിഹസിപ്പാനിടയാകാതെ, ശത്രുതാ മനോഭാവം ഉള്ളിൽ കാണാതെ, പരിഹസിക്കുന്ന പരിഹാസത്തോടെ ദോഷത്തിന് പകരം ദോഷവും ശകാരത്തിന് പകരം ശകാരവും തിരികെ കൊടുക്കാതെ അനുഗ്രഹിക്കപ്പെടുവാൻ നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. ഈ മനോഭാവം നമുക്ക് സംസാരിക്കുന്ന എനിക്കും കേൾക്കുന്ന പ്രിയ എന്റെ സഹോദരി സഹോദരന്മാർക്കും ഉണ്ടെങ്കിൽ മാത്രമേ സുവിശേഷീകരണത്തിൽ നമുക്ക് വിജയിപ്പാൻ കഴിയൂ. അപമാനത്തെ അലക്ഷ്യമാക്കുക. സ്തോത്രം. Despise the shame എന്നാണ് ഇംഗ്ലീഷിൽ അത് ഇന്ന് രാവിലെ കാണുവാനായി അയച്ചിരുന്നത്. അപമാനത്തെ അലക്ഷ്യമാക്കുക. ഒരു ഉദാഹരണം എന്ന് പറഞ്ഞ എങ്ങനെയാ അലക്ഷ്യമാക്കുക? ഒറ്റ മാർഗ്ഗമുള്ളൂ. എന്താ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്? വലിയ വീരശൂര പരാക്രമികളുണ്ട്, കേട്ടോ? ഓ ഇല്ല, മനസ്സിലായി. പ്രൈസ്. ഇപ്പോ ഒരു റോൾസ് റോയ്സ് കാർ മേടിച്ചോണ്ട് കേട്ടു വരും ഇങ്ങോട്ട്, നമ്മുടെ വണ്ടിയുടെ മുന്നേ, നമ്മളെ ഇങ്ങോട്ട് പോകുന്നു, നിർത്തി താക്കോലൊക്കെ ഇട്ട് കറക്കി വേറെ ഇങ്ങോട്ട് കറക്കി ഇങ്ങോട്ട് ഇറങ്ങി വരിക. അതിന് വലിയ കനം കൊടുക്കാതിരിക്കണമെങ്കിൽ ഞാൻ എന്നാ പറയണം? ഇംഗ്ലണ്ടിൽ ആർക്കാ കാർ മേടിക്കാൻ? അത് പറഞ്ഞതോടുകൂടി എന്തായി? റോൾസ് റോയ്സ് ഷൂട്ട് ശരിയല്ലേ? റോൾസ് റോയ്സിന്റെ കനം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷെ അലക്ഷ്യമാക്കി കളഞ്ഞു. കൈ മനസ്സിലാവുന്നുണ്ടോ? ശരിയല്ലേ? ഇനി പൊതു ചോദിച്ചു നോക്കിയേ, സുവിശേഷീകരണത്തിന് വേണ്ടി നാം നിൽക്കുമ്പോൾ അലക്ഷ്യമാക്കി കളയുക എന്ന് പറഞ്ഞാൽ വല്ലവരും വല്ലതും പറഞ്ഞാൽ അതിനെന്ത് ചെയ്ത് കാണണം? ഒരു കനവും കൊടുക്കാതെ തള്ളിക്കളയ. വിജയിക്കാനാണോ അതുപോലെയുള്ള താല്പര്യം? ഒറ്റ മാർഗമേ ഉള്ളൂ. ജീവിതമാർഗത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചതാണെന്നും പറയാൻ സാധ്യതയുണ്ട്, അന്നി ക്രിസ്തുവിന്റെ ആൾക്കാരാണെന്നും പറയാൻ സാധ്യതയുണ്ട്. കേട്ട് സഹിക്കാൻ ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ ദൈവത്തോട് പറയണം, കർത്താവേ ആ വാക്കുകൾ എന്റെ കാതുകളിൽ കേട്ടെന്ന് വരാം. അത് കേൾക്കുമ്പോൾ അതിനെ അലക്ഷ്യമാക്കി കളയാനൊരു കൃപ ഇരിക്കുന്നതാണ്. സ്തോത്രം. അപ്പൊ വാക്കുകളെ നമ്മൾ അലക്ഷ്യമാക്കി കളയുന്ന സാഹചര്യം പലയിടത്തായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. നല്ല ജോലി കിട്ടിക്കഴിഞ്ഞാലേ ഓ അതെന്നെ വലിയ ജോലിയാണ് ഇല്ലേ? ശ്രദ്ധിച്ചുണ്ടോ? ഇങ്ങനെ ബാല്യകാലം മുതൽ അലക്ഷ്യമാക്കുന്ന രീതി നമ്മൾ
വരാം. എന്നാൽ ജീവിതത്തിൽ യേശുവിന്റെ വേലയ്ക്ക് വേണ്ടി നാം നിൽക്കുമ്പോൾ പരമാർത്ഥതയോട് യേശുവിന്റെ വേല ചെയ്യണമെങ്കിൽ പരിഹാസത്തെ അപമാനത്തെ വില കൊടുക്കാതെ തള്ളിക്കളയുന്ന ഒരു മനോഭാവം നമുക്കുണ്ടാകണം. ഇല്ലെങ്കിൽ നമുക്ക് വിചാരണ ചെയ്യാൻ പറ്റത്തില്ല. ക്രിസ്തീയ കോളത്തിലേക്ക് ഇറങ്ങി വന്ന നമുക്ക് ജോലി സ്ഥലങ്ങളിൽ പന്തക്കോസുകാരനാണെന്നും രക്ഷിക്കപ്പെട്ടവനാണെന്നും ഒക്കെ പറഞ്ഞ് പരിഹസിക്കുന്ന ഒരു സമൂഹത്തിന്റെ നടുവിൽ നാം ജീവിക്കുമ്പോൾ വിശ്വസ്തയോടെ സ്ഥിരതയോടെ ഈ ഓട്ടം ഓടണമെങ്കിൽ പരിഹാസത്തെ അലക്ഷ്യമാക്കാൻ മനസ്സുണ്ടാകണം. സ്തോത്രം. യേശു കർത്താവിനെ കുറിച്ച് പറഞ്ഞു, സ്ഥിരതയോടെ ഒരു ഓട്ടം നിങ്ങൾക്ക് ഓടണമെങ്കിൽ യേശുവിന്റെ മുഖത്തേക്ക് നോക്കണം. യേശുവിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകും, അവനെ പിശാചെന്ന് വിളിച്ചു, പിശാചിന്റെ തലവനെന്ന് വിളിച്ചു, സഹോദരനെ തള്ളിക്കളഞ്ഞു, മാറോട് ചേർന്നിരുന്ന യോഹന്നാൻ തള്ളിക്കളഞ്ഞു, എന്തെല്ലാം സംഭവിച്ചാലും ഞാൻ നിന്നെ വിട്ട് ഓടിപ്പോകത്തില്ലെന്ന് പറഞ്ഞ പത്രോസ് ഓടിപ്പോയി, ആർക്കും കൂടെ നിൽക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ യേശു പതറിയില്ല. സ്തോത്രം. ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ, യാത്രയിൽ, ഈ ഓട്ടത്തിനിടയിൽ നമ്മോടുകൂടെ നിൽക്കുന്നവർ, സ്നേഹിതർ, കൂടപ്പുറപ്പുകൾ പലരും നമ്മെ തള്ളിക്കളഞ്ഞേക്കാം. എനിക്ക് തോന്നുന്നു വിശ്വസ്തത പുലർത്തണമെങ്കിൽ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം. ഓട്ടം സ്ഥിരതയോടെ ഓടണമെന്ന് ആഗ്രഹിക്കുന്നവർ യേശുവിനെ നോക്കിക്കൊള്ളണം. കാരണം അപമാനം സഹിച്ച, അപമാനം അലക്ഷ്യമാക്കി കളഞ്ഞ ജയശാലിയായവൻ മുൻപിൽ നിൽപ്പുണ്ട്. അവനെ നോക്കിക്കൊണ്ട് യാത്ര തുടരുവാൻ കഴിഞ്ഞാൽ വളരെ ഈസിയായിട്ട് അപമാനത്തെ അലക്ഷ്യമാക്കാൻ പറ്റും. രണ്ടാമത്തെ ഏതാ നോക്കിയേ? ക്രൂശിനെ സഹിക്കുക. ക്രൂശിനെ സഹിച്ചു. നമ്മുടെ ജീവിതത്തിൽ ക്രൂശിന്റെ ചില അനുഭവങ്ങളുണ്ട്. സ്തോത്രം. ക്രൂശ് നമ്മൾ എന്ത് ചെയ്യണം? സഹിക്കണം. സുവിശേഷ വേല ചെയ്യാൻ താല്പര്യപ്പെടുന്ന പ്രിയ കൂടപ്പുറപ്പുകാരെ, മനസ്സോടെ ഒരു കാര്യം പറയട്ടെ, ക്രൂശിനെ സഹിപ്പാൻ മനസ്സില്ലെങ്കിൽ നമ്മുടെ ആദ്യത്തെ ആവേശമെല്ലാം പോകും. ആദ്യത്തെ നമ്മുടെ ഉത്സാഹം പോകല്ല. പോയാൽ അതിന് കാരണം അപമാനത്തെ അലക്ഷ്യമാക്കാൻ കഴിഞ്ഞില്ല. രണ്ടാമത് ക്രൂശിനെ സഹിക്കാൻ കഴിഞ്ഞില്ല. സ്തോത്രം. ക്രൂശിനെ സഹിക്കാൻ ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഈ വേല നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ സഹിച്ചാൽ കൂടെ വാഴുമെന്നൊരു വാക്യമുണ്ട്. തിമൊഥെയൊസിന്റെ ലേഖനം വന്നിട്ട് തിമൊഥി രണ്ടാം അധ്യായം അതിന്റെ 11 നാം അവനോട് കൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും. ഏത് വാക്യവും 11 അത് വായിച്ചാല് സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. നാം അവനോട് കൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും. സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. നാം തള്ളി പറയും എങ്കിൽ, നാം തള്ളി പറഞ്ഞാൽ അവൻ നമ്മെയും തള്ളി, അവൻ നമ്മെയും തള്ളി പറയും. നാം അവിശ്വസ്തരായിരുന്നാൽ, നാം അവിശ്വസ്തരായിരുന്നാലും വിശ്വസ്തനായി പാർക്കും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത്തെ നോക്കിയേ, നാം അവരോട് കൂടെ മരിച്ചു എങ്കിൽ കൂടെ ജീവിക്കും. സഹിച്ചാൽ കൂടെ വാഴും. ക്രൂശിനെ സഹിക്കാൻ മനസ്സുണ്ടെങ്കിൽ കൂടെ വാഴും. പ്രൈസ് ദി ലോർഡ്. എനിക്കറിയാം ഈ മെസ്സേജ് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. കാര്യം അതങ്ങനെ, ക്രൂശ് സഹിക്കാൻ
ഏകനായിട്ടോ ഏകയായിട്ടോ കുടുംബത്തിൽ നിന്ന് പുറത്തു വന്ന ഒരു സഹോദരനോ സഹോദരി ഉണ്ടെങ്കിൽ യേശു നിമിത്തം സഹിക്കുന്ന ക്രൂശ് അതിന് പിന്നിൽ വലിയ ഒരു പ്രതിഫലമുണ്ട്. സഹിക്കാൻ നമുക്ക് കഴിഞ്ഞ സ്ഥിരതയോടെ ഓടുവാൻ കഴിഞ്ഞ നമുക്ക് അവനോടുകൂടെ വാടാൻ കഴിയും. ക്രൂശിനെ അവൻ സഹിച്ചു, അപമാനത്തെ അവൻ അലക്ഷ്യമാക്കി. സന്തോഷമോർത്ത് അവൻ അപമാനം സന്തോഷമോർത്ത് സന്തോഷമോർത്തു. ഒന്നാമത്തെ വിഷയം ഓർമ്മയുണ്ടോ? ശ്രദ്ധിച്ചു നോക്കി, എന്തിനു വേണ്ടി? വിശ്വസ്തയോടെ ഓടാൻ. രണ്ടാമത്, യേശുവിന്റെ മുഖത്തേക്ക് നോക്കുക. എന്തിനു വേണ്ടിയാ? സ്ഥിരതയോടെ ഓടുവാൻ മാത്രമല്ല, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് കളഞ്ഞു ഓടണമെങ്കിൽ, സ്ഥിരതയോടെ ഓടണമെങ്കിൽ യേശുവിന്റെ മുഖത്ത് നോക്കണം. മാത്രമല്ല, പരിഹാസത്തെ അലക്ഷ്യമാക്കി കളയണമെങ്കിൽ സഹിച്ച യേശുവിനെ മുൻനിർത്തിക്കൊള്ളണം. അടുത്തത്, ക്രൂശിനെ സഹിപ്പാൻ നമുക്ക് കഴിയണം. ഒടുവിലായിട്ട്, മുന്നിൽ വച്ചിരിക്കുന്ന സന്തോഷം ഓർത്തു. പണ്ഡിത ദേവദാസ് പറഞ്ഞതുപോലെ, മുൻപിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്താൽ വളരെ സന്തോഷം തോന്നും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യത്തില്ല? ഓർക്കത്തില്ല. കഷ്ടം വരുമ്പോ ഇതൊന്നും നമ്മള് ഓർക്കത്തില്ല. ഒന്ന് ശ്രദ്ധിച്ചു, സൂക്ഷിച്ചു നോക്കിയാൽ വിശ്വസ്തത വിടാൻ കഴിയും. സഹിച്ചാൽ കൂടെ വാഴാൻ പറ്റും, കൂടെ മരിച്ചാൽ കൂടെ ജീവിക്കാൻ പറ്റും. തള്ളിക്കളഞ്ഞാൽ അവൻ നമ്മെ തള്ളിക്കളയും. അങ്ങനെയാണെങ്കിൽ പിന്നെ അവന് സഹിക്കാം. അങ്ങനെയാണെങ്കിൽ പിന്നെ കർത്താവിനോട് കൂടെ നമുക്കങ്ങ് മരിക്കാം. സ്തോത്രം. നമ്മുടെ അവയവങ്ങളെ അവന്റെ ആത്മാവിനാൽ മരിപ്പിക്കുവാൻ കഴിയണം. മരിപ്പിക്കുവാൻ കഴിഞ്ഞാൽ അവനോടുകൂടെ ജീവിക്കും. മാത്രമല്ല, യേശു കർത്താവ് തന്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്തു, ക്രൂശിനെ സഹിച്ചു, അപമാനത്തെ അലക്ഷ്യമാക്കി. ഏത് പരീക്ഷയും അതിന്റെ പിന്നിൽ ഒരു പ്രമോഷന് വേണ്ടി. ഒന്നാം ക്ലാസ്സിലെ പരീക്ഷ എഴുതുന്നതിന് കാരണം രണ്ടാം ക്ലാസ്സിലേക്ക് കയറാണ്. അങ്ങനെ ഓരോ പടികളും പരീക്ഷ എഴുതുന്നതിന് കാരണം അടുത്ത സ്റ്റെപ്പിലേക്ക് കയറാൻ, ലെവലിലേക്ക് കയറാൻ. ഇതുപോലെ തന്നെ നമ്മെ സഹിക്കാൻ ദൈവം ചിലത് ഏൽപ്പിച്ചു തരുന്നതിന് കാരണം. നമുക്ക് സഹിക്കാൻ പറ്റത്തുള്ളൂ ദൈവത്തിനറിയാം. സങ്കടം തോന്നാതിരിക്കാമെങ്കിൽ ഒരു കാര്യം പറയാം, നന്നായിട്ട് എടുക്കാം, ശരിയായ രീതിയിൽ എടുക്കാം. ചില നാളുകൾക്ക് മുമ്പ് ഒരു കൗൺസിലിങ്ങിന് വേണ്ടി കഥാകഥാസ് പ്രിൻസ് പോയിരുന്ന സമയത്ത് ഞാനും കൂടെ പോകാനിടയായിരുന്നു. ഒരു വ്യക്തി രോഗിയായി ജീവിതകാലം മുഴുവൻ കട്ടിലിൽ കിടക്കുന്ന ഒരു വ്യക്തിയെ ജീവിത പങ്കാളിയായി
ഉള്ളതായ ഒരു വ്യക്തിയെ ജീവിതം മുഴുവൻ തകർന്ന നിലയിൽ ആ വ്യക്തിയുടെ പാർട്ണർ മുഴുവൻ ജീവിച്ചതുകൊണ്ട് ഇനി ഒരു പ്രയോജനമില്ല, എന്റെ ആയുസ് ഇങ്ങനെയായി പോയി എന്ന് പറഞ്ഞ് വ്യാകുലപ്പെട്ട് എന്തിലും തയ്യാറായി നിന്ന ആ വ്യക്തിക്ക് കൗൺസിലിങ്ങിന് വേണ്ടി പോയതായ സമയത്ത് കഥാവിന്റെ ലാസ്റ്റ് പാസ് പ്രിൻസ് ആ വ്യക്തിയോട് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു, താങ്കൾക്ക് മാത്രമേ ഈ വ്യക്തിയെ സഹിപ്പാൻ കഴിയത്തുള്ളൂ, ഉടയവനറിയാം. അതുകൊണ്ടാ ദൈവം ആ വ്യക്തിയെ നിന്റെ കയ്യിൽ നമുക്ക് മാത്രമേ ചിലത് സഹിക്കാൻ കഴിയത്തുള്ളൂ, ദൈവത്തിനറിയാം. ആ വ്യക്തിയെ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ടാണ് ആ വ്യക്തിയെ ജീവിതകാലം മുഴുവൻ സംരക്ഷിപ്പാൻ കഴിയുന്ന മനസ്സുള്ള താങ്കളുടെ കയ്യിൽ ആ വ്യക്തിയെ ദൈവം തന്നത് എന്ന് പറഞ്ഞപ്പോൾ കണ്ണുനീരോടെ ആ ജ്ഞാനത്തിന്റെ വചനം ആ വ്യക്തി ഏറ്റെടുത്തു. സഹിക്കുന്നതിനും പിമ്പിൽ വലിയൊരു പ്രതിഫലമുണ്ടെന്ന് മനസ്സിൽ കണ്ടുക. ക്രൂശിനെ സഹിക്കുമ്പോൾ, അപമാനം സഹിക്കുമ്പോൾ നമ്മുടെ മുൻപിലുള്ളതായ വലിയ സന്തോഷത്തെ മറന്നുകളയും. ഈ സന്തോഷം മറന്നു കളഞ്ഞാൽ ജീവിതത്തിന്റെ ഓട്ടത്തിന് ഒരർത്ഥവുമില്ലെന്ന് തോന്നും. എന്നാൽ മുമ്പിൽ ഒരു വലിയ സന്തോഷമുണ്ടെന്നുള്ള ഉറപ്പ് നാം പ്രാപിച്ചുകൊണ്ട് ഓടുമ്പം ഇതൊന്നും നഷ്ടമല്ല, ഇതിന് പിമ്പിൽ എനിക്ക് വലിയൊരു പ്രതിഫലമുണ്ട്. അടുത്ത വാക്യം ഇവിടെ വായിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ, പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവരെ ധ്യാനിച്ചു കൊള്ളി. ആദ്യത്തേത് ശ്രദ്ധിച്ചു നോക്കുക, രണ്ടാമത്തേത് നോക്കുക, മൂന്നാമത് പാപികളാ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവരെ, വിരോധം സഹിക്കാൻ ഒരു മനസ്സ് ക്രിസ്തീയ ലോകത്തിൽ ദൈവം നമുക്ക് പറഞ്ഞിരിക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഇതെല്ലാം വരുന്നത് ഏതിന്റെ കാരണത്താല, യേശുവിന്റെ നാമത്തിലാണ്. സന്തോഷത്തോടെ സഹിപ്പാൻ ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് പ്രതിഫലമുണ്ട്. വീട്ടിലും നാട്ടിലും ഒക്കെ ഈ യേശുവിന്റെ നാമനിമിത്തം പഴിക്കുമ്പോ ഒറ്റപ്പെടുത്തുമ്പോ, ഞാനൊരു കാര്യം പറയട്ടെ, ഒരു ദേശത്ത് ഒത്തിരി ബർത്ത്ഡേ പാർട്ടികളാണ്, ആദ്യ കുർബാനയും എല്ലാം കാണും. പക്ഷേ നമ്മൾ ഈ ലേബൽ നിൽക്കാതെ നമ്മളെ മാത്രം എന്ത് ചെയ്തില്ല, ഒന്ന് ചിന്തിച്ചു സത്യമല്ലേ, കാരണം എന്നാ സ്വാതന്ത്ര്യം. പക്ഷേ എനിക്കും അതൊരു സങ്കടം തോന്നി, പക്ഷേ അതുകൊണ്ട് നമുക്ക് സന്തോഷിക്കാൻ ഒരു വകയില്ലേ. ഏത് നിമിത്തമാ? ചില ഇവരാരും വിളിച്ചില്ല, യേശു എന്ന് നമ്മളെ വിളിച്ചത്. ഒരു വലിയൊരു വിരുന്നുണ്ട്, ആ വിരുന്നിന് ഞാനും വിശുദ്ധന്മാരുടെ വലിയൊരു ഗണം, ദൈവദൂതന്മാരുടെ വലിയൊരു ഗണം, അവിടെ കുഞ്ഞാടിന്റെ കാന്തയായി ഞാനും നിങ്ങളും അവിടെ ഇരിക്കും. എന്ന് വിളിച്ച
വിളിച്ചാലും വിളിച്ചില്ലേലും അന്ന് നമുക്ക് അവിടെ സ്ഥാനമുണ്ടായി. ഇത് ഓർക്കുമ്പോ നമുക്ക് പറയാനുള്ളത് ക്രൂശിനെ നമുക്ക് സഹിപ്പാൻ ദൈവമേ കൃപ തരണമേ. അപമാനത്തെ അലക്ഷ്യമാക്കി കളയാൻ കൃപ തരണമേ. മുൻപിൽ വച്ചിരിക്കുന്ന സന്തോഷം ഓർത്തുകൊണ്ട് ഇതെല്ലാം സഹിപ്പാൻ കൃപ തരണമേ. നാലാം വാക്യം എന്നുള്ളത് വായിച്ചു ക്ഷമിക്കണം, മൂന്നാം വാക്യം, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാ. പ്രാർത്ഥനയിൽ ക്ഷീണം വരും, പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നാൻ സാധ്യതയുണ്ട്. എന്നാൽ മുൻപിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത മടുപ്പ് മാറും. മുൻപിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്താൽ മടുപ്പ് മാറും. യാക്കോബ് റാഹേലിന് വേണ്ടിയാ എന്ത് ചെയ്തത്? ആടിനെ മേടിച്ചത്. പക്ഷേ കൊടുത്ത പാല് കൊടുത്ത ആദ്യം കൊടുത്തു, എന്നിട്ട് പറഞ്ഞു മൂത്തവളെ വെച്ചിട്ട് രണ്ടാമത്തെ കൊടുക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ പതിവില്ല. എന്നാൽ ഏഴ് വർഷം വേറെ ചെയ്തിട്ടും ലാബാനോട് പറയുക, സാരമില്ല റാഹേലിന് വേണ്ടി ഞാനൊരു ഏഴ് കൊല്ലം കൂടെ നിന്നോളാം. എന്നിട്ട് വചനം പറയുന്നു റാഹേലിനോടുള്ള സ്നേഹം നിമിത്തം ആ ഏഴ് കൊല്ലം പോയത് അറിഞ്ഞില്ല. അപ്പൊ സ്നേഹം കർത്താവിനോടുണ്ടെങ്കിൽ ഇതങ്ങ് ഓടിപ്പോക്കൂ. യേശുവിനോട് സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ സഹിച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അങ്ങ് തളർന്നു പോകും. സ്തോത്രം. യേശുവിനോട് സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ സുവിശേഷതയുടെ നിമിത്തം സങ്കടം അനുഭവിക്കാനും അലക്ഷ്യം കാണിക്കുവാനും ഒറ്റപ്പെടലൊക്കെ നമുക്ക് ഉണ്ടാകണമെങ്കിൽ, ഈ മനോഭാവം ഉണ്ടാകണമെങ്കിൽ യേശുവിനോട് സ്നേഹം. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കും. ഭയത്തെ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കും. മനസ്സിലേക്ക് ഒന്ന് തെളിയട്ടെ. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കും. സ്തോത്രം. ക്രിസ്തീയ ഓട്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. നമ്മെ വിളിച്ച കർത്താവ് സ്വർഗീയ വിളിയായിട്ടാണ് അവൻ നമ്മെ വിളിച്ചത്. ആ വിളിയിൽ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. സ്ഥിരത നഷ്ടപ്പെടുവാൻ സാധ്യതയുള്ളത് കൊണ്ട് കർത്താവ് പറഞ്ഞു അവന്റെ മുമ്പിൽ അവനെ ശ്രദ്ധിച്ചു നോക്കിക്കൊള്ളുക. വിശ്വസ്തത പാലിപ്പാൻ സാധ്യതയില്ലാത്ത ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുന്നത് കൊണ്ട് വിശ്വസ്തത പാലിക്കണമെങ്കിൽ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കി ഓടിക്കൊള്ളണം. യേശുവിനെ നോക്കേണ്ടതിന്റെ ആവശ്യം. ക്രൂശ് സഹിക്കണമെങ്കിൽ, അപമാനം അലക്ഷ്യമാക്കി ഓടണമെങ്കിൽ പിന്നെ മുൻപിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്തുകൊണ്ടോണം. സ്തോത്രം. പാപികളാൽ, ഒടുവിലത്തെ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ, വിരോധം ഉണ്ടാകുമ്പം വിരോധം സഹിച്ചവനെ കണ്ണുകൊടയ്ക്കാൻ പ്രാർത്ഥിക്കാം. യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം, യേശുവിനെ നോക്കണം, യേശുവിനെ ധ്യാനിക്കണം. ദൈവത്തിൻ സ്നേഹം എത്ര ശ്രേഷ്ഠം.
ആളായി കാണാൻ ആശയായി കാത്തിരുന്ന എൻ്റെ പ്രിയനേ, ഏറെ നാളായി കാണാൻ ആശയായി കാത്തിരുന്ന എൻ്റെ പ്രിയനേ, തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാർവോടണഞ്ഞിടുമേ, തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാർവോടണഞ്ഞിടുമേ, ലോകസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുമേ, ശുദ്ധ വസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടി. നാഥൻ പേർക്കായി സേവ ചെയ്തതാൽ താതൻ എന്നെ